ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് ആയിട്ടാണ്. കുക്കിങ്ങിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ആവശ്യം പുഴുങ്ങിയ കിഴങ്ങ്, സവാള, കറിവേപ്പില. ഞങ്ങളെ വീട്ടിൽ ഉള്ള മല്ലിച്ചപ്പാണിത്. നിങ്ങൾക്ക് ഏത് കൊടുക്കുക? മല്ലിച്ചപ്പ്, പച്ചമുളക്, വേവിച്ച ചിക്കൻ പൊടിച്ചത്, ബ്രെഡ് പൊടി, മുട്ട, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയാണ് ആവശ്യം. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. തീ കത്തി പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കിട്ടും. ഇനി എണ്ണയ്ക്ക് സവാള ഇട്ടുകൊടുക്കാം. നല്ലതുപോലെ വാട്ടിയെടുക്കാം. ഈ വാട്ടുന്ന ഉള്ളിലേക്ക് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുഴുങ്ങി പൊടിച്ച കിഴങ്ങും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും മസാലകളും ചേർക്കുകയാണ്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കട്ട്ലറ്റിനുള്ള മസാലയാണ് ഇപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. കട്ട്ലറ്റിനുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുന്നതിനാണ് കാത്തുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇപ്പൊ ഈ മസാല ഒക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി ഈ മസാല നല്ല കുഴച്ച് യോജിപ്പിക്കണം. ഇനി ഇതൊക്കെ പൊരിക്കാൻ വേണ്ടി പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണ ഒഴിച്ചെടുക്കാം. ഞങ്ങൾ സൺഫ്ലവർ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് കട്ട്ലറ്റിന്റെ രൂപത്തിലാക്കിയെടുക്കാം. ഇനി അങ്ങനെ ഇതുപോലെ എല്ലാതും ഒന്ന് ശരിയാക്കി എടുക്കാം. ഇപ്പോ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റെഡി ആയിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിടണം. ഇനി ഇത് മറിച്ചിടാം.
എല്ലാതും മറച്ചിട്ടിട്ടുണ്ട്. നീ ഈ ഭാഗം കൂടി ഒന്ന് റെഡിയാവാം, വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് എടുത്ത് വേറെ പാത്രത്തിലേക്ക്. ഇത് പാനിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് ഇടാൻ എൻ്റെ അമ്മ സഹായിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ഉള്ള ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണേ. വീണ്ടും പോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.